Mount Zion Medical College Hospital, Adur, Pathanamthitta. നമസ്കാരം. ജനങ്ങളുടെ പ്രാഥമിക ചികിത്സാ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിയതോടെ സംസ്ഥാനത്തെ ജനകീയ ആരോഗ്യ മേഖലയിലെ സുപ്രധാന ചുവടുവയ്പായി മാറുകയാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. ചിറ്റാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ചിറ്റാർ ബസ് സ്റ്റാൻഡിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആധുനിക സജ്ജീകരണങ്ങളോടെ ആഴ്ചയിൽ 6 ദിവസം തുറന്ന് പ്രവർത്തിക്കുന്ന രീതിയിൽ സംസ്ഥാനത്തെ സബ് സെന്ററുകൾ മാറിയിരിക്കുകയാണ്. 2021-22 വാർഷിക പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ട്രൈബൽ ഏരിയയിലുള്ള ആരോഗ്യവകുപ്പ് സ്ഥാപനത്തിന്റെ അടിസ്ഥാന വികസനത്തിനായി വകയിരുത്തിയിട്ടുള്ള 2 കോടി രൂപയാണ് കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന ചിറ്റാർ സാമൂഹിക കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി അനുവദിച്ചിട്ടുള്ളത്. നിലവിലുള്ള ഡോക്ടർമാർക്ക് പുറമെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഒരു ഡോക്ടറെ കൂടി നിയമിച്ചാൽ വൈകിട്ട് 6 വരെ ഒപ്പി നടത്തുന്നതിനും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ആരോഗ്യവകുപ്പിന്റെ വാർഷിക പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഏറെ സന്തോഷത്തോടെയാണ് ഈ ഒരു ചടങ്ങ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. കാരണം നമ്മുടെ മലയോര മേഖലയുടെ ആരോഗ്യ ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് ഓരോരോ കാര്യങ്ങളായി നമുക്ക് സാധിക്കാൻ കഴിയുന്നു. ചടങ്ങ് അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു. പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 6 OP മുറികൾ, വെയിറ്റിംഗ് ഏരിയ, ലാബ്, പ്രീ ചെക്ക് റൂം, ലിഫ്റ്റ് റൂം, ശുചിമുറികൾ എന്നീ സൗകര്യങ്ങൾ ഉണ്ടാകും. ചടങ്ങിൽ റാന്നി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി, ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രവികല എബി, ജില്ലാ പഞ്ചായത്ത് അംഗം ലേഖ സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സുജ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജേക്കബ് സ്റ്റീഫൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നബീസത്ത് ബി വി, ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രവി കണ്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട.